നമസ്കാരം മുഖ്യമന്ത്രിയുടെ നോർവീജിയൻ പര്യടനത്തിൽ ഓർക്കല ഫുഡ്സ് നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപം നടത്താമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്തകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രോസൺ പിസ്സ കെച്ചപ്പ് സൂപ്പ് സോസ് എന്നിങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിപണനം നടത്തുന്ന പ്രമുഖ കമ്പനിയാണ് ഓർക്കല ഫുഡ്സ് കർണാടക ബേസ് ചെയ്തിട്ടുള്ള മസാല പൊടികൾ വിൽക്കുന്ന എം ഫുഡ്സ് എന്ന കമ്പനിയെ രണ്ടായിരത്തി ഏഴിൽ ഏകദേശം നാനൂറ്റി അൻപത് കോടിയോളം രൂപ മുടക്കി ഓർക്കറ ഫുഡ്സ് ഏറ്റെടുത്തിരുന്നു അരിപ്പൊടികൾ അച്ചാറുകൾ റെഡി ടു ഈറ്റ് ഉൾപ്പെടെ നിരവധി മേഖലകളിലേക്ക് എം ഡി ആർ ഫുഡ്സിൻ്റെ ബിസിനസ് ഇതിനോടകം വ്യാപിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ആ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതുമാണ് ഇത് മാസങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർവേയിൽ പോയതിനു ശേഷം ആ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് മാസങ്ങൾക്ക് മുൻപ് വന്ന ഈ കഥയെ വീണ്ടും പ്രധാന വാർത്തയാക്കാൻ നോക്കുന്നത് കേരളത്തിൽ നിന്നും തള്ളുന്നത് പോരാഞ്ഞിട്ടാണ് നോർവേയിൽ പോയി വീണ്ടും തള്ളുന്നതെന്നാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസവും ഓർക്കല ഫുഡ്സിന്റെ ഇന്ത്യൻ സബ്സിഡിയായ എം ഡി ആർ ഫുഡ്സ് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ഈസ്റ്റേൺ കറി പൗഡർ കമ്പനിയുടെ ഉടമസ്ഥർ മീരാൻ ഫാമിലിയുടെ എഴുപത്തിനാല് ശതമാനം ഷെയറിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് എൺപത് ശതമാനം ഷെയറും എംകോമിർക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതും ഉൾപ്പെടെ അറുപത്തിയേഴ് പോയിന്റ് എൺപത് ശതമാനം ഷെയർ രണ്ടായിരം കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു എം ടി ആർ ഫുഡ്സും ഈസ്റ്റേൺ കറി പൗഡർ കമ്പനിയും തമ്മിൽ ലയിപ്പിച്ചതിന് ശേഷം ഉള്ള കമ്പനിയിൽ ഓർക്കല ഫുഡ്സിന് തൊണ്ണൂറ് ശതമാനം ഷെയറും മീരാൻ ഫാമിലിക്ക് പത്ത് ശതമാനം ഷെയറും ഉണ്ടായിരിക്കും നോർവേജിയൻ കമ്പനിയായ ഊർക്കല ഫുഡ്സ് അവരുടെ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാൻ മുടക്കാൻ പോകുന്ന തുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടന നേട്ടമായി പ്രചരിപ്പിക്കുന്നത് എന്ന് ചുരുക്കം ഇതുപോലെ രണ്ട് വർഷം മുൻപ് മറ്റൊരു തള്ളും പിണറായി വിജയൻ നടത്തിയിരുന്നു മലപ്പുറം ജില്ലയിൽ ഷാർജ മോഡൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ വാക്ക് പാലിക്കുന്നവരാണെന്നല്ലേ എല്ലാവരും പറയുന്നത് അതിനാൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ എല്ലാവരും ഷാർജ മോഡലിലാണ് വണ്ടി ഓടിക്കുന്നത് ഇനിയും എന്തൊക്കെ കാണേണ്ടി വരും വരുമെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല എന്തായാലും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അങ്ങനെയല്ലേ അങ്ങനെ എല്ലാം ശരിയായാൽ ഭാഗ്യം വെബ് ഡെസ്ക് കത്തുമസ്